ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സ് ജില്ലാതല റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതോടെ റാങ്ക് ലിസ്റ്റിൽ പെട്ട നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്ന് 6 മാസത്തോളം ആകുമ്പോഴും കാലാവധി അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ ഒഴിവുവന്ന 12 നിയമനങ്ങൾ മാത്രമാണ് ജില്ലയിൽ ഇതുവരെ നടന്നത്. ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സ് ജില്ലാതല റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതോടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ആശങ്കയിലായത്. ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 6 മാസത്തോളമായിട്ടും കാലാവധി അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ ഒഴിവുവന്ന 12 നിയമനങ്ങൾ മാത്രമാണ് ജില്ലയിൽ ഇതുവരെ നടന്നത്. ആരോഗ്യവകുപ്പിനു കീഴിലുള്ള ആശുപത്രികളിൽ PSC റാങ്ക് ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കി തകൃതിയായി മാലകക്കൂട്ടം എന്നൊക്കെ പേരിട്ട് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതാണ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്നത്. ഇങ്ങനെ വൻതോതിൽ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നതിനാൽ നിലവിലുള്ള ഒഴിവുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. വർഷങ്ങളുടെ അധ്വാന ഫലമായി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവരുടെ അവസരങ്ങളാണ് ഇതുമൂലം ഇല്ലാതാകുന്നത്. താൽക്കാലിക നിയമനങ്ങൾക്ക് അനുസൃതമായി ഒഴിവുകളും നികത്തിപ്പോകാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. പല ആശുപത്രികളിൽ നിന്നും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഒഴിവുകൾ ഉണ്ടെങ്കിലും ബൈ ട്രാൻസ്ഫറിനായി ഒഴിവുകൾ പൂഴ്ത്തിവെക്കുന്നുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിന്നും ഗ്രേഡ് 1 പ്രൊമോഷൻ വൈകിപ്പിക്കുന്നതിനാൽ ഗ്രേഡ് 2 ഒഴിവുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നും പരാതിയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രൊമോഷൻ നടപ്പാക്കേണ്ടതാണെങ്കിലും ഇതുവരെ ഫയലുകൾ തയ്യാറാക്കിയിട്ട് പോലുമില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.